ഇന്ന് സംഭവിച്ചതിലേക്ക് വിശദമായി. തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും നാൾ മാത്രം ബാക്കി. ഇന്നത്തേക്ക് ആറാം നാൾ കേരളം പോളിംഗ് ബൂത്തിൽ എത്തുകയാണ്. അപ്പോൾ ഈ ആവേശം അവസാന ലാപ്പിലാണ്. ആ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്ന് വരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പ് ആവേശം അവസാന ലാപ്പിൽ. ICL ഫിൻകോർപ്പ് 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL ഫിൻകോർപ്പ്, ദി ഇന്റലിജന്റ് ചോയ്സ്, പവർഡ് ബൈ അസറ്റ് റെസ്പോൺസിബിളി യോഴ്സ്, ലാസ പ്രീമിയം ഗോൾഡ്, ദി യൂണിവേഴ്സ് ഇസ് ഫൈനസ്റ്റ് ഐസ്ക്രീം. ഇൻ അസോസിയേഷൻ വിത്ത് ഡ്യൂറാഷൈൻ റൂഫ് ആൻഡ് വാൾ ഷീറ്റ്സ്, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം എലാൻസ്. 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. കേരളം ബൂത്തിലെത്താൻ 5 നാൾ ശേഷിക്കെ ആരോപണ പ്രത്യാരോപണങ്ങൾ കടുപ്പിച്ച നേതാക്കൾ. പൌരത്വ നിയമ ഭേദഗതിയിലും ഇലക്ഷൻ ബോണ്ടിലും കോൺഗ്രസിന്റേത് സംഘപരിവാർ മനസ്സാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇലക്ടറൽ ബോണ്ടിൽ ഞങ്ങൾക്കും കിട്ടണം പണമെന്ന നിലപാടാണ് കോൺഗ്രസ് എടുത്തത്. ഇലക്ടറൽ ബോണ്ടിൽ CPIM പണം വാങ്ങിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം പച്ച നുണയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൌരത്വ നിയമ ഭേദഗതി രാജ്യത്ത് വന്നതിനു ശേഷം അക്കാര്യത്തിൽ വ്യക്തതയോടെയുള്ള നിലപാട് സ്വീകരിക്കാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. മതനിരപേക്ഷതയുടെ ഭാഗമായുള്ളവരെല്ലാം എതിർത്തു. രാഹുൽ ഗാന്ധി, നിങ്ങൾ പറയണം നിങ്ങളുടെ മനസ്സ് ഏത് മതനിരപേക്ഷ മനസ്സാണോ അല്ല സംഘപരിവാർ മനസ്സാണോ. ആ അഴിമതിയുടെ കൂടെ നിൽക്കുകയല്ലേ ചെയ്തു. ഞങ്ങൾക്കും കിട്ടണം പണം എന്ന് മാത്രമല്ലേ നിലപാടുണ്ടായിട്ടുള്ളത്. BJP സ്വീകരിക്കുന്ന അതേ നിലപാടല്ലേ എടുത്തത്. പച്ച നുണക്ക് എങ്ങനെയാണ് സതീശ തെളിവ് ഹാജരാക്കിയത്? മുഖ്യമന്ത്രിക്ക് BJP യെ ഭയമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ഭയമാണ് മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത്, കസവ് കെട്ടിയ പേടിത്തൊണ്ടനാണ് മുഖ്യമന്ത്രിയെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. അദ്ദേഹം ഭയത്തിലാണ്, ഭയമാണ് അദ്ദേഹത്തെ ഭരിക്കുന്നത്. അദ്ദേഹം BJP യെ ഭയന്നാണ് ഭരിക്കുന്നത്. നമ്മളൊരു എഴുത്തുകാർ എഴുതിയിട്ടുണ്ട്, കസവ് കെട്ടിയ പേടിത്തൊണ്ടന്മാർന്നു. മുഖ്യമന്ത്രിക്ക് ചേരുന്ന ഏറ്റവും നല്ല പദം കസവ് കെട്ടിയ പേടിത്തൊണ്ടൻ എന്നാണ്. അക്ഷരാർത്ഥത്തിൽ വലിയ കൊമ്പത്തെ ആളാണ്, പക്ഷേ മനസ്സ് മുഴുവൻ പേടിയാണ്. അതൊരു പ്രയോഗമാണ്. അങ്ങനെ ഒരു കസവ് കെട്ടിയ പേടിത്തൊണ്ടനായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ്. അതിനിടെ രാഹുൽ ഗാന്ധിക്ക് രൂക്ഷ വിമർശനവുമായി ഇന്ന് LDF കമ്മ്യൂണിയർ EP ജയരാജൻ രംഗത്ത് വന്നു. മുഖ്യമന്ത്രിയെ പറ്റി പറയുന്നതിന് മുൻപ് നാഷണൽ ഹെറാൾഡ് കള്ളപ്പണക്കേസിൽ എന്തുകൊണ്ട് അറസ്റ്റില്ലെന്ന് രാഹുൽ സ്വയം ചോദിക്കണം. ഇലക്ടോറൽ ബോണ്ടിനെതിരെ CPIM കോടതിയെ സമീപിച്ചതാണ് രാഹുൽ ഗാന്ധിക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നത്. പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെപ്പോലെ വിദേശത്ത് നിന്ന് ഇറക്കിയ പാൽപ്പൊടി കുടിച്ച് വളർന്ന നേതാവല്ലെന്നും EP ജയരാജന്റെ പരിഹാസം. BJPയുടെ തണലിൽ വർഗീയ സംഘടനകൾ അഴിഞ്ഞാടുകയാണെന്ന് ജാഗ്രത മാഗസീനിലെ ലേഖനത്തിൽ KCBCയും കുറ്റപ്പെടുത്തി. അഴിമതിയാണ് നാഷണൽ ഹെറാൾഡ് അഴിമതി കേസ്, കള്ളപ്പണം വെളുപ്പിക്കൽ കേസ്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യുന്നില്ല? സ്വന്തം ചോദിച്ചതിന് ശേഷം പിണറായി വിജയന് നേരെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നേരെ പറയുന്നതായിരിക്കും കുറേ കുടിശ്ശേരി. പിണറായി വിജയൻ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടം മുഴുവൻ ജയിലിലായിരുന്നു. ഒട്ടനവധി തീവ്രമായ അനുഭവങ്ങളിലൂടെ വളർന്നു വന്നതാണ്. നല്ല സ്വർണക്കരണ്ടിയിൽ പാല് കുടിച്ച് വളർന്നതല്ല, വിദേശ രാജ്യങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്നത് പാൽപ്പൊടി പാല് കുടിച്ച് വളർന്നതല്ല. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പിണറായി വിജയൻ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദ്യം ചോദിച്ചത് അത് വ്യാപക വിമർശനത്തിന് വഴിവെച്ചിരുന്നു. LDF നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ വിമർശനം നേരിടേണ്ടി വന്നു. അതിൻ്റെ കൂടി അലയൊഴികൾ ഈ അവസാന ലാപ്പിൽ നമ്മൾ കാണുന്നുണ്ട്. ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് നിറയുകയാണോ ഇലക്ഷൻ കളം? മുഖ്യമന്ത്രി വാക്പോര, അത് മുന്നണികൾ ഏറ്റെടുക്കുന്നത് നമ്മൾ ഇന്നലെ മുതൽ കണ്ടതാണ്. അതിന്ന് കടുത്ത ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പ് ചൂടിൽ സജീവ ചർച്ചാ വിഷയമായി അതിനോടകം തന്നെ മാറിയിട്ടുമുണ്ട് മറ്റ് വിഷയങ്ങൾക്കൊപ്പം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ രൂക്ഷമായ വിമർശനം അത് നമ്മൾ കേട്ടതാണ്. പ്രതിപക്ഷ നേതാവ് സമനില തെറ്റി എന്തും വിളിച്ചു പറയുന്ന അവസ്ഥയിലെത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. സാംസ്കാരിക നിലവെച്ച് മറ്റുള്ളവരെ അളന്ന് എന്തും വിളിച്ചു പറയുന്നവരാണ് ഒരു കൂട്ടരെന്നുള്ള വിമർശനം കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായി. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അതിനുള്ള മറുപടിയും ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പിണറായി വിജയനും CPIM രാഹുൽ ഗാന്ധിയെ മുഖ്യശത്രുവായി പ്രഖ്യാപിക്കുന്നുവെന്നും 2019 ഇതേ രീതിയിൽ CPIM പെരുമാറിയതെന്നും
പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ പോലെ വിദേശത്ത് നിറയ്ക്ക പാൽപ്പൊടി കുടിച്ചു വളർന്ന നേതാവല്ലെന്നായിരുന്നു ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജന്റെ ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപം. അങ്ങനെ ആ വിഷയവുമായി ബന്ധപ്പെട്ട പരസ്യമായിട്ടുള്ള വാക്പോര അത് ഇന്നും തുടർന്നു. മാത്രവുമല്ല ഈ ഇന്ന് നമ്മൾ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കെ സി ബി സിയുടെ ജാഗ്രത മാഗസിനുള്ള ലേഖനത്തിലെ ചില കുറ്റപ്പെടുത്തലാണ്. ഉത്തരേന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ കള്ളക്കേസുകളും ആൾക്കൂട്ട ആക്രമണങ്ങളും പതിവാണെന്നായിരുന്നു ജാഗ്രത മാഗസിനിലെ കുറ്റപ്പെടുത്തൽ. കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തണലിൽ വർഗീയ സംഘടനകൾ അഴിഞ്ഞാടുകയാണെന്നും ലേഖനത്തിൽ വിമർശിച്ചു. അങ്ങനെ പലതരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഇന്ന് നടന്നു. അതേസമയം ദേശീയ നേതാക്കളടക്കം കേരളത്തിന്റെ അവസാന ലാപ്പിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുപ്പിക്കാൻ സജീവമായി തുടരുകയാണ് അനുജ. അതാണ് ആരോപണ പ്രത്യാരോപണങ്ങൾ കടുപ്പിച്ച നേതാക്കൾ രംഗത്തെത്തുന്ന കാഴ്ചയാണ് അവസാന ലാപ്പിൽ കാണാൻ കഴിയുന്നത്. അതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിമർശനങ്ങൾ ഏറ്റെടുത്ത് പ്രിയങ്ക ഗാന്ധിയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതിയായ കൊടകര കള്ളപ്പണക്കേസിൽ പിണറായി വിജയൻ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി. സ്വർണ്ണക്കടത്ത് കേസിലും ലൈഫ് മിഷൻ കേസിലും മുഖ്യമന്ത്രിയുടെ പേര് കേട്ടിരുന്നുവെങ്കിലും നരേന്ദ്രമോദി ഒരു നടപടിയും സ്വീകരിച്ചില്ല. മോദിക്കെതിരെ സംസാരിക്കാത്ത കോൺഗ്രസിനെയും തന്റെ സഹോദരനെയുമാണ് പിണറായി വിജയൻ വിമർശിക്കുന്നതെന്നും പ്രിയങ്കാ ഗാന്ധി പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ കുറ്റപ്പെടുത്തി. പ്രിയങ്കാ ഗാന്ധിയുടെ പരിപാടിയിൽ പാർട്ടി കൊടികൾക്ക് വിലക്കില്ല. പത്തനംതിട്ടയിലെ പരിപാടിയിൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പതാകകൾ ഉപയോഗിച്ചു. My brother and the Congress party, he never attacks the BJP. Have you ever thought about it? His name came up in so many scams, Life Mission and gold scam and so many scams. But how come Mr. Narendra Modi's government, the BJP government, never put cases on him, never did any raids on him, no action has been taken on him? Kerala BJP president was caught with crores during the election. കോൺഗ്രസിനെ കടന്നാക്രമിച്ച് ഇന്ന് പ്രധാനമന്ത്രി വീണ്ടും രംഗത്തെത്തി. വയനാട്ടിൽ രാഹുൽ ഗാന്ധി തോൽക്കുമെന്ന് മഹാരാഷ്ട്രയിലെ നാൻഡഡിൽ പ്രധാനമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യം ശിഥിലമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഹുൽ വിമർശനം പ്രധാനമന്ത്രിയും രാഷ്ട്രീയ ആയുധമാക്കി. രാഹുലിനെ താൻ വിമർശിക്കുന്നതിനേക്കാൾ കടുത്ത ഭാഷയിലാണ് കേരള മുഖ്യമന്ത്രി വിമർശിച്ചതെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. 26 अप्रैल को वायनाड में वोटिंग का इंतजार कर रही है. जैसे ही 26 को वायनाड में वोटिंग पूरा हो जाएगा, ये शाहजादे के लिए एक और सुरक्षित सीट घोषित कर देंगे और कहीं और से फिर से लड़ाना पड़ेगा उनको, क्योंकि उनके अलायंस के साथी भी एक दूसरे को गालियां दे रहे हैं. कल आपने उनके एक साथी केरल के मुख्यमंत्री ने जो शाहजादे को सुनाई है, मैं भी कभी ऐसी भाषा नहीं बोलता, वो ऐसी भाषा बोली है उन्होंने साथी को. ये हाल है उनका. अब जैसे इन्होंने अमेठी से भागना पड़ा, अमेठी छोड़ा, अब मान के चलिए वो वायनाड भी छोड़ेंगे. ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, മഹാരാഷ്ട്രയിലാണ് രാഹുൽ ഗാന്ധിയുടെ പേരിനൊപ്പം വയനാടിന്റെ പേരൊപ്പം കേരള മുഖ്യമന്ത്രിയുടെ പേരൊക്കെ നരേന്ദ്രമോദി പരാമർശിക്കുന്നത്. അതിന്റെ സാഹചര്യം എന്താണ്? നമുക്കറിയാം, ഈ ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് അവസാനിച്ചതോടെ ഇന്ത്യ സഖ്യം വലിയ പ്രതീക്ഷയിലാണ്. പലയിടങ്ങളിലും സഖ്യത്തിന് പ്രതീക്ഷയുണ്ട്. അപ്പോൾ ആ തരത്തിലേക്ക് വിമർശനം കുറച്ചുകൂടി കടുപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമെതിരെയുള്ള വിമർശനം കടുപ്പിക്കുക എന്നതാണോ നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നത്? ദിനമാണ് മഹാരാഷ്ട്രയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ നടക്കുന്നത്. ഈ പ്രചാരണ റാലിയിൽ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഇന്നും രണ്ടുപേരെയാണ് പ്രധാനമന്ത്രി വിമർശിക്കുന്നത്. രാഹുൽ ഗാന്ധി, രണ്ടാമത്തേത് ഇന്ത്യ മുന്നണി. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. രാഹുൽ ഗാന്ധി വയനാട് വിടേണ്ടി വരും, അദ്ദേഹത്തിന് തോറ്റോടേണ്ടി വരും. ഒപ്പം തന്നെ പിണറായി വിജയന്റെ വിമർശനമൊക്കെ ചൂണ്ടിക്കാട്ടി നരേന്ദ്രമോദി സംസാരിച്ചത് മഹാരാഷ്ട്രയിൽ. ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കോഴിക്കോടും കണ്ണൂരിലും വീട്ടിലെ വോട്ട് സംവിധാനത്തിൽ ക്രമക്കേടെന്ന് പരാതി. കണ്ണൂരിൽ വീട്ടിലെത്തിയുള്ള വോട്ടിംഗിൽ ആൾമാറാട്ടം നടന്നുവെന്ന LDF പരാതിയിൽ പോളിംഗ് ഓഫീസറെയും BLO യെയും സസ്പെൻഡ് ചെയ്തു. അവർക്കെതിരെ കേസെടുത്തുവെന്ന ഏറ്റവും പുതിയ വിവരം കൂടി അല്പസമയം മുൻപ് പുറത്തു വന്നു. അതേസമയം കല്യാശ്ശേരിയിലെ വയോധികയായ വോട്ടർക്ക് കണ്ണു കാണാത്തതിനാലാകാം മുൻ ബ്രാഞ്ച് സെക്രട്ടറി സഹായിച്ചതെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു.
രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് ഈ വോട്ട് ചെയ്യാൻ പോകുന്നവരോടൊപ്പം പോകാം, അവിടെ വേണ്ട സഹായങ്ങൾ ചെയ്യാമെന്നാണ്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അല്ല, ഞാനതാ മനസ്സിലാക്കുന്നത്. കാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു കാര്യമില്ല. എന്ത് കാര്യം അവിടെ പോയി ഒരാളെ വോട്ട്, ഒരു വോട്ട് കൊണ്ട് എന്താവാ? അല്ല, ഇതെന്താ എണ്ണി തീർന്നതാ? തുടക്കല്ലേ ഇത്? ഒരു വോട്ട് ഒരു വ്യക്തിയാണ്. അതിൻ്റെ സാഹചര്യങ്ങൾ എന്താണെന്ന് നമുക്കെല്ലാം അന്വേഷിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ. അതൊരു ഒറ്റപ്പെട്ട ഒരു ചെറിയ സംഭവമാണ്. വീടുകളിൽ ചെന്ന് CPIM കള്ളവോട്ട് ചെയ്യിക്കുന്നതിൽ ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. വടകരയിൽ വ്യാപകമായി UDF-കാർക്കെതിരെ കേസെടുക്കുന്നുവെന്നും VD സതീശൻ ആരോപിച്ചു. വടകരയിലെ സ്ഥാനാർത്ഥി കൊണ്ടുവന്ന ഒരു നുണബോംബ് ചീറ്റിപ്പോയി. ഇപ്പോൾ ഇലക്ഷൻ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് അവർ ഈ ഇപ്പോൾ വീടുകളിൽ ചെന്ന് പോളിംഗ് നടത്തുമ്പോൾ ആ പോളിംഗിൽ ഇടപെടാൻ വേണ്ടി CPIM ശ്രമിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാർ അതിന് കൂട്ടുനിൽക്കുകയാണ്. ഞാൻ 2 പ്രാവശ്യം ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് കത്തെഴുതി. ഒരു നടപടിയും ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് സ്വീകരിച്ചിട്ടില്ല. സുതാര്യമായിട്ടല്ല താഴെ തട്ടിലെ ഈ വോട്ടെടുപ്പ് നടക്കുന്നത്. വടകരയിൽ ഒരുപാട് പേർക്കെതിരെ കേസെടുക്കുകയാണ്. ഒരുപാട് പേർക്കെതിരെ സൈബർ ആക്രമണം നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ചെയ്ത ആളുകൾക്കെതിരാണ് കേസെടുക്കുന്നത്. ഇതുവരെ വടകരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരായി എന്ത് ആക്ഷേപമാണ് സോഷ്യൽ മീഡിയയിൽ ഉന്നയിച്ചതെന്നുള്ള എൻ്റെ ഒരു കോപ്പി പോലും ആരും കണ്ടിട്ടില്ല. സജോ ദേവസ്യ വിശദാംശങ്ങളുമായി. സജോ, കോഴിക്കോടും കണ്ണൂരിലും ഇത്തരത്തിലേക്ക് ക്രമക്കേടുണ്ടെന്ന ആരോപണം ഉന്നയിച്ചത് LDF ആണ്. എന്നാൽ കല്യാശ്ശേരിയിൽ LDF-ന്റെ ഭാഗത്ത്, അതായത് CPIM നേരെയാണ് ആരോപണം ഉയർന്നുവന്നത്. ഇപ്പോൾ ഗുരുതരമായ ആരോപണം എന്ന തരത്തിലേക്ക് ഇതിനെ കാണണമോ? ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ടല്ലോ, കേസെടുത്തിട്ടുണ്ടല്ലോ. അനുജ, കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ കല്യാശ്ശേരിയിലാണ് ആദ്യം വീട്ടിൽ ലോട്ടിൽ ക്രമക്കേട് പരാതി ഉയർന്നുവന്നത്. അവിടെ പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ ആരോപണ വിധേയൻ എന്ന് പറയുന്നത് CPIM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ ബൂത്ത് ഏജന്റാണ്. LDF-ന്റെ ബൂത്ത് ഏജന്റിനെതിരെയും ഒപ്പം 5 ഉദ്യോഗസ്ഥർക്കെതിരെയും കേസെടുക്കുകയും ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ആ വിഷയം അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് മറ്റ് 2 പരാതികൾ കൂടി ഉയരുന്നത്. കണ്ണൂരിലും ഒപ്പം കോഴിക്കോടുമാണ് വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന സംവിധാനത്തിൽ ക്രമക്കേടുണ്ടായി എന്ന പരാതി ഉയർന്നു വന്നത്. അതിൽ പരാതി നൽകിയിട്ടുള്ളത് പരാതിക്കാരുടെ റോളിലാണ് ഇവിടെ LDF. ഒരു സ്ഥലത്ത് LDF ആരോപണ വിധേയരുടെ റോളിലാണെങ്കിൽ കണ്ണൂരും കോഴിക്കോടും അവർ പരാതിക്കാരുടെ റോളിലാണ്. ഈ രണ്ട് പരാതിയും ഗൗരവ സ്വഭാവത്തിലുള്ളത് തന്നെയാണ്. അതായത് ആൾമാറാട്ടം നടന്നു എന്നതാണ് പരാതിയും. അതായത് യഥാർത്ഥത്തിൽ വോട്ട് ചെയ്യേണ്ട ആൾക്ക് പകരം, വോട്ടർക്ക് പകരം വോട്ട് രേഖപ്പെടുത്തിയത് പേരിൽ സാമ്യതയുള്ള മറ്റാളുകളാണ് എന്നതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് വോട്ടറുടെ വോട്ട് അവകാശം എന്നത് ഇവിടെ യഥാർത്ഥത്തിൽ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. കണ്ണൂരിൽ നടന്നത് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായ കണ്ണൂർ അസംബ്ലി മണ്ഡലം, അവിടുത്തെ 70-ാം നമ്പർ ബൂത്തിൽ K. Kamalakshi എന്ന 85-വയസ്സുകാരിയാണ് വോട്ട് രേഖപ്പെടുത്തേണ്ടത്. പക്ഷേ വോട്ട് അവിടെ രേഖപ്പെടുത്തിയത് മറ്റ് V. Kamalakshi എന്ന മറ്റൊരു വോട്ടറാണ്. അതായത് അവിടെ K. Kamalakshi അവരുടെ വോട്ട് നഷ്ടമായിരിക്കുന്നു, മറ്റൊരാൾ അവരുടെ പേരിലുള്ള വോട്ട് രേഖപ്പെടുത്തി. UDF അനുഭാവിയായ BLO, ആ BLO ഈ അട്ടിമറിക്ക് കൂട്ടുനിന്നു എന്നതായിരുന്നു LDF-ന്റെ പരാതിയും. അവർ ചീഫ് ഇലക്ടർ ഓഫീസർക്ക് പരാതി നൽകി. പിന്നാലെ ജില്ലാ ഭരണാധികാരിയും 2 ഉദ്യോഗസ്ഥർ, അതായത് പോളിംഗ് ഓഫീസറെയും ഒപ്പം ഈ BLO-യെയും സസ്പെൻഡ് ചെയ്തു. പിന്നാലെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ പോലീസിൽ പരാതി നൽകി. കണ്ണൂർ ടൗൺ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അതിൽ FIR-ൽ പറയുന്നത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ഭാഗമായുള്ള കടമ നിറവേറ്റുന്നതിൽ ലംഘനമുണ്ടായി, വീഴ്ചയുണ്ടായി, ഒപ്പം ആൾമാറാട്ടം നടന്നു എന്നിങ്ങനെയാണ് FIR-ൽ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുണ്ട്. ജനപ്രാതിനിധ്യ നിയമവും ഒപ്പം കള്ളവോട്ടിന് കൂട്ടുനിൽക്കൽ തുടങ്ങിയ വകുപ്പുകളും ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കോഴിക്കോടും സമാനമായ സംഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് യഥാർത്ഥ വോട്ടർക്ക് പകരം, അതായത് 85 വയസ്സിന് മുകളിലേക്കുള്ളവർക്കും ഒപ്പം ഭിന്നശേഷിക്കാർക്കും വീട്ടിലെത്തിയും വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സംവിധാനമാണ് വീട്ടിലെത്തിയുള്ള വോട്ട് രേഖപ്പെടുത്തൽ. അത് വലിയ തോതിൽ പ്രകീർത്തിക്കപ്പെട്ടിരുന്നു. പക്ഷേ തുടർച്ചയായി പരാതികൾ ഉണ്ടാവുകയാണ്. കല്യാശ്ശേരി അല്ലെങ്കിൽ ബൂത്ത് ഏജന്റ് ആ ഘട്ടത്തിൽ ഇടപെട്ട് വോട്ടറെ സ്വാധീനിച്ചു. വോട്ട് രേഖപ്പെടുത്തുന്ന സമയത്ത് 92-കാരിയുടെ വോട്ടിനെ സ്വാധീനിക്കും വിധം ഇടപെട്ടു എന്നതായിരുന്നു പരാതി. ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നു. അതിലും ക്രിമിനൽ കേസെടുത്തു. ഇതിലും കണ്ണൂർ ടൗൺ പോലീസ് ക്രിമിനൽ കേസെടുത്തു. ഇത് കൂടാതെ വകുപ്പ് തല നടപടി കൂടി ഉണ്ടാകും. ഇത്തരം തുടർച്ചയായ പരാതികൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ, അതായത് വീട്ടിലെത്തിയുള്ള വോട്ട് രേഖപ്പെടുത്തൽ സുതാര്യമാകുന്നില്ല എന്ന തരത്തിലുള്ള പരാതികൾ തുടർച്ചയായി ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് കർശന ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയ ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടും UDF-നും LDF-നും BJP-ക്കും ഒക്കെ ഉന്നയിക്കാൻ കഴിയും വിധമുള്ള സംഭവ വികാസങ്ങളാണ് തുടർച്ചയായി ഉണ്ടാകുന്നത്. അതാണ്, തുടർച്ചയായി വീട്ടിലെ വോട്ടിൽ ക്രമക്കേട് എന്ന ആരോപണം ഉണ്ടാകുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന നിർദ്ദേശം. ഇനി ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്തയിലേക്ക്. വയനാട് DCC ജനറൽ സെക്രട്ടറി PM സുധാകരൻ BJP ചേർന്നു. BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയലിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. അവഗണന കാരണമാണ് പാർട്ടി വിടുന്നതെന്നും ജില്ലാ നേതാക്കൾക്ക് പോലും രാഹുൽ ഗാന്ധി അപ്രാപ്യനാണെന്നും PA സുധാകരൻ പറഞ്ഞു.
ഞാൻ ഉൾപ്പെടെയുള്ള ജില്ലാ ഡി സി സി ഭാരവാഹികൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റ് ജനപ്രതിനിധികൾക്കൊക്കെ അപ്രാപ്യനായ ഒരു നേതാവായിട്ട് തോന്നാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പലപ്പോഴും വരുമ്പോൾ പുറത്ത് വെയിലത്ത് നിന്ന് കൈ കൊടുക്കാൻ വേണ്ടി മാത്രം മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന ഒരവസ്ഥ ജില്ലാ ഭാരവാഹികൾക്കും പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ സത്യസന്ധമായി പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയത്തിലൊരു ഗതികേടാണ്. ഒരിക്കലും തുറന്ന് സംസാരിക്കാൻ അവസരം കിട്ടുന്നില്ല എന്നുള്ളത് ഞങ്ങളുടെ വലിയ പരാതി. എന്നെ പോലെ തന്നെ ഒട്ടേറെ പ്രവർത്തകർക്ക്, പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കൊക്കെ ഉണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അദ്ദേഹത്തോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ പോലും അവസരം കിട്ടുന്നില്ല എന്നുള്ളതൊക്കെ ജനപ്രതി എന്ന നിലയിൽ വേദനാജനകമാണ്. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ് സാധാരണക്കാരനുമായിട്ട് സംവദിക്കാൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞില്ല എന്നുള്ള 5 വർഷത്തെ ഒരു പോരായ്മയെ തന്നെ ഞാൻ കാണുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി. സുർജിത്ത്, വയനാട് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ് സുധാകരൻ. ഈ തെരഞ്ഞെടുപ്പിന് ഇനിയിപ്പോൾ ഏതാനും ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയിട്ടുള്ളത്. ഇത് വലിയ തിരിച്ചടിയല്ലേ ജില്ലാ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം? അനുജ, രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലം, ആ മണ്ഡലത്തിൽ ഒരു ഡി സി സിയുടെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിതെളിക്കാവുന്ന ഒരു വിഷയമായി മാറുകയാണ്. ഇദ്ദേഹം പൂതാടി പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട നേതാവാണ്, പി എം സുധാകരൻ എന്ന് പറയുന്ന ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആൾ. അദ്ദേഹം പാർട്ടിയിൽ ഉള്ള അവഗണനയെ തുടർന്നാണ് ഇത്തരത്തിൽ രാജിവെക്കുന്നത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മാത്രമല്ല രാഹുൽ ഗാന്ധിക്കെതിരെയും വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഗാന്ധി സാധാരണക്കാർക്ക് അപ്രാപ്യനാണ് എന്നുള്ള തരത്തിലുള്ള വിമർശനമാണ് അദ്ദേഹം പ്രധാനമായും ഉന്നയിക്കുന്നത്. ഒരു ചിത്രം എടുക്കാൻ പോലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പറ്റുന്നില്ല. ഒരു എം പി എന്നുള്ള നിലയിൽ, ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ അദ്ദേഹം പരാജയമാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഒരു സിഗ്നേച്ചർ പദ്ധതി പോലും 5 വർഷത്തിനിടെ വയനാട്ടിൽ നടപ്പാക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. ഈ സാഹചര്യത്തിലാണ് പാർട്ടി വിടാൻ വേണ്ടി തീരുമാനിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പൂതാടി പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ഈ സുധാകരൻ. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം പോലും, അതായത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പോലും ഈ റാലികളിലും മറ്റും സജീവമായി പങ്കെടുത്ത ആളാണ്. മിനിഞ്ഞാന്ന് വരെ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തനങ്ങൾക്കുണ്ടായിരുന്ന ആളാണ്. ആ ആളാണ് കൊടുന്നനെ ഇന്ന് ബി ജെ പി അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് മലവയിൽ നിന്നാണ് അദ്ദേഹം അംഗത്വം എൻ ഡി എ ഓഫീസിൽ വെച്ച്, എൻ ഡി എയുടെ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ച് അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവർത്തകർ ബി ജെ പിയിലേക്ക് എത്തുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അനുജ, വയനാട് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി പി എം സുധാകരനാണ് ബി ജെ പിയിൽ ചേർന്നത്. മലപ്പുറം തിരൂരങ്ങാടിയിൽ എൽ ഡി എഫിന് വോട്ട് അഭ്യർത്ഥിച്ച് പരസ്യം പ്രസിദ്ധീകരിച്ച സമസ്താ മുഖപത്രമായ സുപ്രഭാതം കത്തിച്ച് പ്രതിഷേധം. പത്രം കത്തിച്ചത് മുസ്ലിം ലീഗ് എന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ ആരോപിച്ചു. കാടത്തം എന്നല്ലാതെ എന്ത് പറയാൻ പറ്റും? ഒരു പത്രം എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയുടെ മുഖപത്രം എന്ന അതിൻ്റെ ജിഹ്വയാണ് അല്ലേ? ആ സംഘടന കത്തിക്കുന്നതിന് തുല്യമല്ലേ അത്? ഇതിൽ സാധാരണ ലീഗറൊന്നും ഇങ്ങനെ ചെയ്യില്ല. പക്ഷേ ഇതിൽ പുതിയ ലീഗിൻ്റെ നേതൃത്വം എന്നുള്ളോ, ഈ മൂലധന ശക്തികൾ അതിൻ്റെ ആധിപത്യത്തേക്ക് വന്നു. ഒരു അധോലോക നായകന്മാർ സംഘടന ഭരിക്കാൻ തുടങ്ങി. എന്നാൽ ആരോപണം മുസ്ലിം ലീഗ് നിഷേധിച്ചു. പത്രത്തെ തകർക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് എസ് കെ എസ് എസ് എഫും ആരോപിച്ചു. പണം കൊടുത്താണ് പരസ്യം നൽകിയതെന്നും അന്തസ്സായി രാഷ്ട്രീയം പറയാൻ കെൽപ്പില്ലാത്തവരാണ് പത്രം കത്തിച്ചതെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ഈ പത്രം ഇന്ന് രാവിലെ കത്തിച്ചു. ഈ പത്രങ്ങൾക്കൊന്നും കത്തിക്കലില്ല. കത്തിക്കൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ല. കത്തിക്കുന്നത് ആരായിരിക്കും? ഈ നിലപാടിനോട് രാഷ്ട്രീയമായ വൈരാഗ്യമുള്ള ആ രാഷ്ട്രീയ എതിർപ്പുകൾ ആശയപരമായി അന്തസ്സായി പറയാൻ കെൽപ്പില്ലാത്ത ശക്തികളായിരിക്കും. അത് കോൺഗ്രസ് ആകാം, ലീഗാകാം, ബി ജെ പി ആകാം, ആരുമാകാം. ഇതാണ് തിരഞ്ഞെടുപ്പിൻ്റെ 6 ദിവസം ബാക്കിയുള്ളപ്പോൾ കേരളത്തിലെ സ്ഥിതി. അതിനിടെ താൻ സമസ്തയുടെ ആളാണെന്നും ലീഗ് അനുഭാവിയാണെന്നും പറഞ്ഞ് പത്രം കത്തിച്ച നെച്ചിക്കാട് സ്വദേശി കോമ്മക്കുട്ടി ഹാജി രംഗത്തെത്തി. എൽ ഡി എഫിന്റെ പരസ്യം വന്നതിനുള്ള പ്രതിഷേധമായാണ് പത്രം കത്തിച്ചതെന്ന് കോമ്മക്കുട്ടി ഹാജി പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് ആ പേപ്പർ, പിന്നെ ഞാൻ കത്തിക്കാണെന്ന് മുന്നേ തന്നെ ഞാൻ വായനശാല പോയി. കൊടിഞ്ഞിൽ കൊറച്ചങ്ങളിൽ ഒരു വായനശാലയുണ്ട്, എല്ലാ പേപ്പറും അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ പോയി കാണാൻ നോക്കിയപ്പോൾ സൂപ്പർവാഹത്തിലല്ലാതെ ഒരു പേപ്പറിനും ഈ പരസ്യമില്ല. അപ്പോൾ ഞാൻ എനിക്ക് ഇങ്ങനെ ദേശം പിടിച്ചു. കാരണം നമ്മളവർ സമസ്ത, നമ്മൾ സമസ്തക്ക് വേണ്ടിയിട്ട് എല്ലാം അനുഭവിക്കണ്, എല്ലാം ചെയ്യണ്, തങ്ങന്മാരും മുത്തുകോതങ്ങളെയും സാധിക്കലങ്ങളൊക്കെ ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷേ പെട്ടെന്നൊരു പ്രസർ കാരണത്താൽ ഈ പേപ്പർ വേണ്ട എന്നാണ് കത്തിച്ചു. അതിൽ കത്തിച്ചത് വേറൊരാളാണ്, അവനെ ഒരു എൽ ഡി എഫിൻ്റെ ആളാണ്. സമീർ ബെൻകരീം വിശദാംശങ്ങളുമായി. സമീർ, ഇതിൽ പത്രം കത്തിച്ചയാളുടെ, കെ എസ് ഹംസയുടെ, ലീഗിൻ്റെ ഒക്കെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. സമസ്ത ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ?
സമസ്തയുടെ ഔദ്യോഗിക പ്രതികരണം വന്നില്ലെങ്കിലും സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് കെ എസ് എസ് എഫ് ആണ് സംഭവത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എസ് കെ എസ് എസ് എഫ് പറയുന്നത് സുപ്രഭാതത്തെ സാമ്പത്തികമായി തകർക്കാനുള്ള അജണ്ടയുടെ ഭാഗമായാണ് ഇത്തരം ഒരു നീക്കം നടന്നിരിക്കുന്നത് എന്നും ഹീനമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സാമൂഹ്യ ദുരൈകളെ കരുതിയിരിക്കണമെന്നുമാണ് എസ് കെ എസ് എഫിന്റെ ഒരു പ്രതിഷേധ വാർത്താക്കുറിപ്പിലൂടെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെയാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ എൽ ഡി എഫിന്റെ പരസ്യം വന്നതിനെ തുടർന്ന് തിരുങ്ങാടി സ്വദേശിയായിട്ടുള്ള ഒരാളെ കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് താൻ സമസ്തയുടെ പ്രവർത്തകന് മുസ്ലിം ലീഗിന് അനുഭാവിയുമാണ്. തനിക്കൊരിക്കലും തന്നെ സമസ്തയുടെ പത്രത്തിൽ എൽ ഡി എഫിന്റെ ഒരു പരസ്യം ഒന്ന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതിന് പ്രതിഷേധ സൂചകമായിട്ടാണ് താൻ കത്തിച്ചത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പ്രതികരണം. അതിന് പിന്നാലെ അത് രാഷ്ട്രീയമായി വലിയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. അതിന് കാരണം നേരത്തെ തന്നെ മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ സമസ്തയിലെ ഒരു വിഭാഗം മുസ്ലിം ലീഗിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് സമസ്തയുടെ മുഖപത്രം കത്തിക്കുന്നത് ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. അത് മുസ്ലിം ലീഗ് പ്രവർത്തനമാണെന്ന തരത്തിൽ പ്രചാരണവും നടക്കുന്ന ഒരു ഘട്ടമുണ്ടായി. ഇത് മുസ്ലിം ലീഗ് സമസ്ത ബന്ധത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് അടക്കം കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. അതിനിടെ ഇത് എൽ ഡി എഫ് വലിയ രീതിയിൽ പ്രചാരണ ആയുധമാക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് പൊന്നാനിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. കെ എസ് ഹംസ പറഞ്ഞത് ഈ പത്രം കത്തിച്ച നടപടി കാടത്തമാണ് എന്നുള്ളതാണ് ഹംസയുടെ പ്രതികരണം. ആരായാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഹംസ പറയുന്നത്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ആളുകളാണ് ഇതിന് പിന്നിലെന്നും കെ എസ് ഹംസ പറഞ്ഞു വെക്കുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ മുന്നോട്ട് പോവുകയാണ്. മുസ്ലിം ലീഗ് പറയുന്നത് നിലവിൽ ഈ കത്തിച്ച വ്യക്തിയുമായി പാർട്ടി പ്രവർത്തകനല്ല കത്തിച്ചത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഔദ്യോഗികമായി ഭാരവാഹിത്വമുള്ള ആളെ കത്തിച്ചത് എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ഒരു പ്രതികരണമായി വരുന്നത്. അനുജ, സമസ്ത മുഖപത്രം സുപ്രഭാതത്തിൽ എൽ ഡി എഫിന്റെ പരസ്യം വന്നതിലാണ് ഇപ്പോൾ വിവാദം ഉയർന്നത്. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന എറണാകുളം സ്വദേശി നിമിഷപ്രിയയുടെ മോചനത്തിനായി മാതാവ് പ്രേമകുമാരി യമനിലേക്ക് തിരിച്ചു. നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ചർച്ചകൾക്കായാണ് മാതാവിന്റെ യാത്ര. 2017 യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയെ കൊലപ്പെടുത്തിയ കേസിലാണ് നിമിഷപ്രിയ ശിക്ഷ അനുഭവിക്കുന്നത്. ജയിലിൽ നിമിഷപ്രിയെ കാണാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മാതാവ് പ്രേമകുമാരി പറഞ്ഞു. തീർച്ചയായിട്ടും ഒത്തിരി തടസ്സങ്ങൾ നേരിട്ടെങ്കിലും ഇപ്പൊ പിടിയുന്ന പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കി തന്നു. ഇഷ്ടപ്പെടുന്ന എല്ലാവരും രാവുപോലില്ലാതെ കഷ്ടപ്പെടുന്നവരാ. ദൈവം പറയുന്ന എല്ലാവരും തന്നെ നിങ്ങളെല്ലാവരും കഷ്ടപ്പെടുന്നതാ. നിമിഷയുടെ ജീവന് വേണ്ടി പോരാടി എല്ലാവർക്കും വേണ്ടി ജീവിതം പോരാ. നന്ദി പറയാനായിട്ട് വിഷ്ണു സുരേഷ്. വിശദാംശങ്ങളുമായി വിഷ്ണു. മോചനത്തിന്റെ ചർച്ചകൾക്കായുള്ള യാത്രയിലാണ് ഇപ്പോൾ മാതാവ്. അതിൽ അവർ പ്രതീക്ഷ അർപ്പിക്കുന്നത് എന്തിലാണ്? പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കാര്യമായ പിന്തുണ ഉണ്ടായിട്ടില്ല എന്നൊക്കെയുള്ള വിമർശനം അവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. മുന്നോട്ട് ഏത് തരത്തിലേക്ക് പോകാമെന്നാണ് അവർ പ്രതീക്ഷ വയ്ക്കുന്നത്? അനുജ, നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ഒരു പ്രാഥമിക നടപടി ആരംഭിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായാണ് മാതാവ് പ്രേമകുമാരി നിലവിൽ യമനിലേക്ക് യാത്ര തിരിച്ചത്. ഇന്ന് രാവിലെ മുംബൈയിൽ നിന്നാണ് യമനിലേക്കുള്ള ഫ്ലൈറ്റ്. അവരോടൊപ്പം ഈ സേവ് നിമിഷപ്രിയ ഫോറത്തിന്റെ അംഗമായ സാമുവൽ ഒപ്പമുണ്ട്. ഇവരും ചേർന്നായിരിക്കും ചർച്ച നടത്തുക. പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത് ഈ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായി സംസാരിച്ച് ആ മാപ്പ് അപേക്ഷിക്കുക. ആ മാപ്പ് അവർ അക്സെപ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ പിന്നീട് ബാക്കി നടപടിയിലേക്ക് കടക്കാം എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. യമനിലെ ഗോത്ര തലവന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുമായി നിമിഷപ്രിയയുടെ അഭിഭാഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചിരുന്നു. സന്നദ്ധ സംഘടനകളിൽപ്പെട്ട ആളുകളെല്ലാം സംസാരിച്ചിരുന്നു. വലിയ പോസിറ്റീവ് റെസ്പോൺസ് അവിടെ നിന്നുണ്ട് എന്നുള്ളതാണ് ഈ ആളുകളുമായി സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന വിവരം. അപ്പോഴും അവർ അതൃപ്തിയായി പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പിന്തുണയുടെ കുറവാണ്. സാധാരണഗതിയിൽ കേന്ദ്ര സർക്കാർ ഇത്തരം വിഷയങ്ങളൊക്കെ കാര്യമായി ഇടപെടുന്നതാണ്. എന്നാൽ നിമിഷപ്രിയയുടെ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ശക്തമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ്. കേന്ദ്ര സർക്കാരാകട്ടെ ഇതുമായി നൽകുന്ന വിശദീകരണം, യമനുമായി നമുക്ക് നയതന്ത്ര ബന്ധമില്ല, അതുകൊണ്ട് ഇടപെടുന്നതിൽ പരിമിതി ഉണ്ട് എന്നുള്ളതാണ്. ഈ നിമിഷപ്രിയയുടെ ഭർത്താവും അതോടൊപ്പം മകൾക്കും പോകുന്നതിന് വേണ്ടി അനുമതി തേടിയിരുന്നെങ്കിലും അതുപോലും നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ മാതാവ് മാത്രമാണ് അങ്ങോട്ടേക്ക് തിരിച്ചിരിക്കുന്നത്. അപ്പോഴും വലിയ പ്രതീക്ഷയുണ്ട്. സന്നദ്ധ സംഘടനകളും അതോടൊപ്പം വിദേശ മലയാളികൾ, പ്രത്യേകിച്ച് യൂസഫിൽ പോലുള്ള ആളുകളെല്ലാം കാര്യമായി ശ്രമിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാളെ ആയിരിക്കും അങ്ങോട്ടേക്ക് ചർച്ചകളിലേക്ക് കടക്കുക. നിമിഷപ്രിയെ മാതാവിന് കുറെ ഏറെ നാൾക്ക് ശേഷം കാണാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയും ഇതിനോടകം തന്നെ പങ്കുവെക്കുന്നുണ്ട് അനുജ. നിമിഷപ്രിയയുടെ മാതാവ് യമനിലേക്ക് യാത്ര തിരിച്ചു. അതിനിടെ കഴിഞ്ഞ ദിവസം അവർ പങ്കെടുത്ത ഫ്ലവേഴ്സ് ഒരു കോടി നടക്കുകയും ചെയ്തിരുന്നു. നമ്മൾ ആ റിപ്പോർട്ടിലേക്ക് എത്തുന്നതിന് മുൻപായി ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നത് ഇടുക്കി നെടുങ്കണ്ടത്ത് ജപ്തി നടപടിക്കിടെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വീട്ടമ്മ മരണമടഞ്ഞു എന്നതാണ്. ആശാരികണ്ഠം സ്വദേശി ദിലീപിന്റെ ഭാര്യ ഷീബയാണ് മരിച്ചത്. ഇന്നലെയാണ് ജപ്തി നടപടികൾക്കിടെ ഷീബ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി. രാഹുൽ, വിശദാംശങ്ങൾ.
ശതമാനം പൊള്ളലേറ്റ ഷീബ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് അല്പസമയം മുമ്പ് മരിച്ചത്. ഇന്നലെയാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ജപ്തി നടപടികൾക്കിടെ പെട്രോൾ വായിലേക്കൊഴിച്ച് തീ സ്വയം തീ കൊളുത്തിയത് ഷീബ. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഈ ഷീബയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ രണ്ട് പോലീസുകാർക്കും പൊള്ളലേറ്റിരുന്നു. ഇവരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും സങ്കടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഷീബയുടെ ഈ ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ട് ഇന്ന് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം നെടുങ്കണ്ടെത്തി സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ബ്രാഞ്ചിലേക്ക് ഉണ്ടായിരുന്നതാനും കെ എസ് യുവിന്റെയും അതുപോലെ തന്നെ സി പി എമ്മിന്റെ പോഷക സംഘടനയായ മഹിളാ സംഘടനയുടെയും പ്രതിഷേധമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മരണ വാർത്ത കൂടി എത്തിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ പ്രതിഷേധം കനക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജപ്തി നടപടിക്കിടെയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജപ്തി നടപടിക്കിടെ ആത്മഹത്യാശ്രമം നടത്തിയ വീട്ടമ്മ മരിച്ചു എന്ന വാർത്തയാണ് ഇടുക്കിയിൽ നിന്ന് വരുന്നത്. നേരത്തെ സൂചിപ്പിച്ച റിപ്പോർട്ടിലേക്ക്. 6 വർഷത്തിലധികമായി ജയിലിൽ കഴിയുന്ന മകളെ കാണാൻ ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് മാതാവ് പ്രേമകുമാരിക്ക് അനുമതി ലഭിച്ചത്. യമനിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുൻപ് പ്രേമകുമാരിയും കുടുംബവും ഫ്ലവേഴ്സ് ഒരു കോടിയിൽ അതിഥിയായി എത്തി. ഭാഷയും സ്ഥലവും ഉൾപ്പെടെ തനിക്ക് അപരിചിതമാണെങ്കിലും മകളെ തിരികെ എത്തിക്കാനാകുമെന്ന വലിയ പ്രതീക്ഷയാണ് പ്രേമകുമാരിക്കുള്ളത്. വികാര നിർഭരമായിരുന്നു ഒരു കോടിയിലെ പ്രേമകുമാരിയുടെ പ്രതികരണങ്ങൾ. യമനുമായി ഇന്ത്യക്ക് നയതന്ത്ര ബന്ധമില്ലാത്തതാണ് യാത്രാ പ്രതിസന്ധിക്ക് ഇടയാക്കിയത്. അവരുടെ റംസാൻ വൃദ്ധസമയത്ത് പോകുന്നതായിരിക്കും കുറച്ച് നല്ലതെന്നാണ് അവരുടെ അഭിപ്രായം. പക്ഷെ അതിന്റെ മുമ്പേ നമ്മൾ ഇവിടെ തീരുമാനം എടുത്തതാ. പക്ഷെ നമുക്ക് തടസ്സം മാത്രമായി അത് കഴിഞ്ഞുപോയി. നിമിഷപ്രിയയും ഭർത്താവും മകളും യമനിലേക്ക് പോകാൻ അപേക്ഷ നൽകിയെങ്കിലും അനുമതി ലഭിച്ചില്ല. നിമിഷപ്രിയയ്ക്ക് സംഭവിച്ചത് എന്തെന്ന് ഭർത്താവ് ടോമി തോമസ് ഓർത്തെടുക്കുന്നു. ഹോസ്പിറ്റലിൽ വരുന്ന ആ ഒരു ബന്ധം പല സമയത്തും വരുന്ന സംസാരിക്കുന്ന ആ രീതിയിലുള്ള കൊച്ചു നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല തോന്നുന്നു. ഞങ്ങൾക്കൊരു അവിടെ എന്തായാലും സ്പോൺസർ വേണം, ഇന്ത്യക്കാർക്ക് കിട്ടില്ല. യുദ്ധകാലത്ത് കൃത്യമായ നിയമപരിരക്ഷ നിമിഷപ്രിയയ്ക്ക് ലഭിക്കാത്തതാണ് തിരിച്ചടിയായതെന്ന് ഒരു കോടിയിൽ പങ്കെടുത്ത അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ പറയുന്നു. എന്താണ് ശരിക്കും ഇവരുടെ പേരിലുള്ള ഏറ്റവും വലിയ കുറ്റം? അത് ഏത് സാഹചര്യത്തിലുണ്ടായി? നിമിഷപ്രിയ ഞങ്ങൾ പിന്നെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ വിശേഷിപ്പിക്കാറുള്ളത് ഒരു യുദ്ധത്തിന്റെ ഇര എന്നുള്ള നിരക്കാണ്. കാരണം ഈ കാലഘട്ടത്തിൽ അവിടെ ആഭ്യന്തര യുദ്ധം നടക്കുന്ന സമയമായിരുന്നു യമനിൽ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കൃത്യമായി നിമിഷയ്ക്ക് ഒരു ലീഗൽ ഡിഫൻസ് കിട്ടിയിട്ടില്ല. 2020 യമൻ പൗരനെ കൊലപ്പെടുത്തിയെന്നാരോപിച്ച് സനയിലെ വിചാരണ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിക്കുന്നത്. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബമോ ഗോത്രമോ നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകിയാൽ മാത്രമാണ് മടക്കം സാധ്യമാവുക. ഈ ദൗത്യത്തിനായി സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ ഒരുമിച്ച് കൈകോർത്തു നിൽക്കുകയാണ്. നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി പങ്കെടുക്കുന്ന ഒരു കൂടി ഉടൻ ഫ്ലവേഴ്സ് സംപ്രേഷണം ചെയ്യും. ന്യൂസ് ഡെസ്ക് 24. വീണ്ടും ഇന്ന് സംഭവിച്ചതിലേക്ക്. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വിശദമായി പരിശോധിക്കുകയാണ് നമ്മൾ. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. വയനാട് സുഗന്ധഗിരി മരം മുറിക്കലിൽ DFO എ ഷജ്നയ്ക്കെതിരായ നടപടിയിൽ പിഴവ് സംഭവിച്ചതായി വനമന്ത്രി എ കെ ശശീന്ദ്രൻ. DFOയുടെ വിശദീകരണം ലഭിക്കുന്നതിന് മുൻപുള്ള നടപടിയിൽ പിശക് സംഭവിച്ചു. ഇത് തിരുത്തുകയാണ് സർക്കാർ ചെയ്തത്. വിശദീകരണം ലഭിച്ച ശേഷമാകും തുടർ നടപടിയെന്നും മന്ത്രി വ്യക്തമാക്കി. സുഗന്ധഗിരിയിലെ അനധികൃത മരമുറിയിൽ DFOയുടെ സസ്പെൻഷൻ മരവിപ്പിച്ചതിന് വിശദീകരണവുമായി വനമന്ത്രി. നടപടിക്രമങ്ങളിൽ പാളിച്ച ഉണ്ടായതായി എ കെ ശശീന്ദ്രൻ. DFOക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് പറയുന്നില്ല, അന്വേഷണം നടക്കട്ടെയെന്നും വനംമന്ത്രി. 24 ഫോളോ അപ്പ്. സുഗന്ധഗിരി മരംമുറിയിൽ വയനാട് സൌത്ത് DFO എ ഷജ്നയോട് വിശദീകരണം ചോദിച്ചത് ഉത്തരമേഖലാ CCF. ഈ വിശദീകരണം ലഭിക്കുന്നതിന് തൊട്ടുമുമ്പ് തന്നെ ഈ നടപടി റദ്ദാക്കി. വൈകിട്ടോടെ സസ്പെൻഷൻ ഉത്തരവുമിറങ്ങി. വിശദീകരണം ലഭിക്കുന്നതിന് മുമ്പെടുത്ത നടപടി തിടുക്കത്തിൽ ആയിപ്പോയെന്നാണ് വനം വകുപ്പിന്റെ തന്നെ വിശദീകരണം. ഈ സംഭവത്തിൽ പാളിച്ച പറ്റിയത് മന്ത്രി തന്നെ തുറന്ന് സമ്മതിക്കുന്നു. സുഗന്ധഗിരിയിലെ മനമുറിയെ സംബന്ധിച്ച വിവരം കിട്ടിയപ്പോൾ സാധാരണ നിലയിലുള്ള അന്വേഷണം നടന്നു. ആ അന്വേഷണം സംബന്ധിച്ച റിപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നമുക്കൊരു സ്പെഷ്യൽ ടീമിനെ വെച്ച് അന്വേഷിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ച് അന്വേഷിച്ചു. അവരൊരു റിപ്പോർട്ട് നൽകി. നിയമപരമായ ഒരു പിശക് സംഭവിച്ചു. DFOവിനോട് വിശദീകരണം ചോദിച്ചതിന് ശേഷം നടപടിയെന്നാണ്. പക്ഷേ വിശദീകരണം ചോദിക്കാതെ നടപടി സ്വീകരിച്ചു എന്ന ഒരു പിശകവിടി ഉണ്ടായിട്ടുണ്ട്. സസ്പെൻഷൻ നടപടി ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥർ കോടതിയെയോ ട്രിബ്യൂണലിനെയോ സമീപിച്ചാൽ സർക്കാരിന് തിരിച്ചടി കിട്ടാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഉത്തരവ് മരവിപ്പിച്ചത്. ഉദ്യോഗസ്ഥർക്ക് വിശദീകരിക്കാനുള്ള സാഹചര്യമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇത് ലഭിക്കുന്ന മുറയ്ക്കേ തുടർ നടപടികൾ ഉണ്ടാകൂ. സസ്പെൻഷൻ ഉത്തരവ് മരവിപ്പിച്ചതിന് പിന്നിൽ മറ്റ് ഇടപെടലുകൾ ഇല്ലെന്നും മന്ത്രി. DFO എ ഷജ്നയ്ക്കൊപ്പം ഫ്ലൈയിങ് സ്ക്വാഡ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബീരാൻകുട്ടി എന്നിവരെ സസ്പെൻഡ് ചെയ്ത നടപടിയും മരവിപ്പിച്ചിട്ടുണ്ട്.
24 വയനാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അധിക സർവീസുമായി KSRTC. ഈ മാസം 20 മുതൽ 30 വരെയാണ് അധിക സർവീസുകൾ. കോഴിക്കോട് തിരുവനന്തപുരം റൂട്ടിൽ മാത്രം 10 അധിക സർവീസുകളാണ് അനുവദിച്ചത്. അഖിൽ ഷാ അൻസാർ വിവരങ്ങളുമായി. അഖിൽ ഷാ, കൂടുതൽ സർവീസുകളുടെ വിവരങ്ങൾ എങ്ങനെയാണ്? ഏതൊക്കെ റൂട്ടുകളിൽ കൂടുതൽ സർവീസുകൾ അനുവദിച്ചിട്ടുണ്ട്? കുറച്ച് ദിവസം അടുപ്പിച്ച അവധികൾ വരുന്നുണ്ട്. ഈ അവധി ദിവസങ്ങളായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കൂടുതൽ സർവീസുകൾ ഈ KSRTC അനുവദിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും കോഴിക്കോട് തിരുവനന്തപുരം റൂട്ടിലാണ് ഏറ്റവും കൂടുതൽ സർവീസുകൾ ഈ വരുന്ന 1 മുതൽ 30 വരെ അനുവദിച്ചിട്ടുള്ളത്. ഈ കോഴിക്കോട് തിരുവനന്തപുരം റൂട്ടിൽ 10 അധിക സർവീസുകളാണ് നിലവിൽ അനുവദിച്ചിട്ടുള്ളത്. ഒപ്പം ഈ KSRTCയിലെ എല്ലാ പ്രധാനപ്പെട്ട യൂണിറ്റുകളിലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സർവീസുകൾ അനുവദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഘട്ടങ്ങളിൽ കൂടുതൽ ബസ്സുകളുടെ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ സർവീസുകളുടെ ആവശ്യമുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശപ്രകാരം തന്നെ കൂടുതൽ സർവീസുകൾ അനുവദിക്കും എന്നുള്ള കാര്യവും KSRTC ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കൂടുതൽ സർവീസുകൾ അനുവദിച്ച് KSRTC. BJP സംസ്ഥാന പ്രസിഡന്റ് BY വിജയേന്ദ്രയ്ക്കെതിരെ പരാതിയുമായി കോൺഗ്രസ്. കർണാടകയിൽ BJPക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ കേന്ദ്രാധികാരം ഉപയോഗിച്ച് 5 ഗ്യാരണ്ടി സേവനങ്ങൾ തടയുമെന്ന് പ്രസംഗിച്ചുവെന്നാണ് പരാതി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കോൺഗ്രസ് പരാതി നൽകി. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി. അരുൺ, പരാതി എന്താണ്? കർണാടകയുടെ BJP അധ്യക്ഷൻ BY വിജയേന്ദ്രയ്ക്കെതിരെയാണ് ഇപ്പോൾ കോൺഗ്രസ് പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. BJPക്ക് വോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ ലഭിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് സേവനങ്ങൾ തടയും എന്ന് പ്രസംഗിച്ചുവെന്നുള്ളതാണ് പരാതി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കാണ് കോൺഗ്രസ് പരാതി നൽകിയിട്ടുള്ളത്. കേന്ദ്ര അധികാരം ഉപയോഗിച്ച് സേവനങ്ങൾ തടയുമെന്ന് പ്രസംഗിച്ചു എന്നുള്ളതാണ് പരാതി. അരുൺ പൂപ്പറമ്പയുണ്ട്. അരുൺ, വിവരങ്ങൾ. അനുജ, മാണ്ഡിയിൽ നടന്ന BJPയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ വെച്ച് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് BY വിജയേന്ദ്ര ഇത്തരത്തിൽ ഈ പരാതിക്ക് അടിസ്ഥാനമായ പ്രസംഗം പരാമർശം നടത്തി എന്നതാണ് കോൺഗ്രസ് പറയുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് കോൺഗ്രസ് സർക്കാരിന്റെ 5 ഗ്യാരണ്ടികളുണ്ട്. ഈ 5 ഗ്യാരണ്ടികൾ, അതായത് BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തില്ലെങ്കിൽ ഈ 5 ഗ്യാരണ്ടികൾ കേന്ദ്ര അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഭാവിയിൽ തടയും അല്ലെങ്കിൽ അത് നിർത്തലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വിജയേന്ദ്ര ഈ മാണ്ഡിയിൽ വെച്ചുള്ള തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിച്ചു എന്നതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഇപ്പോൾ കോൺഗ്രസ് പരാതി നൽകിയിട്ടുള്ളത്. അതിൽ നടപടി സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ചില വ്യാജ പ്രചാരണങ്ങളും BJP നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു, BJP സംസ്ഥാന പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് എന്നതും ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ പ്രധാനമായും ഈ 5 ഗ്യാരണ്ടികൾക്കെതിരായിട്ടുള്ള ഈ പ്രസംഗം, ഈ പരാമർശത്തിനെതിരെയാണ് ഇപ്പോൾ കോൺഗ്രസ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുള്ളത്. BJP കർണാടക അധ്യക്ഷനെതിരെയാണ് ഇപ്പോൾ പരാതിയുമായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. ബംഗളൂരുവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിന് BJP MLA ബംഗളൂരു നോർത്ത് സ്ഥാനാർത്ഥി പ്രൊഫസർ രാജീവ് ഗൌഡയുടെ പ്രചാരണത്തിനാണ് യശ്വന്ത്പൂർ MLA ST സോമശേഖർ എത്തിയത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അജയ് മാക്കിന് ക്രോസ് വോട്ട് ചെയ്തതിന് വിപ്പ് ലംഘനത്തിന് സോമശേഖറിന് BJP നോട്ടീസ് നൽകിയിരുന്നു. അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ്? ബംഗളൂരു നോർത്തിലാണ് ഈ സിറ്റി സോമശേഖരനെ പ്രചാരണത്തിനിറങ്ങി. ഇന്നലെ വൈകിട്ടാണ് അവിടെ വെച്ച് നടന്ന തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തത്. നേരത്തെ തന്നെ BJP നേതൃത്വവുമായി, സംസ്ഥാന നേതൃത്വവുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ടിംഗ് നടത്തി കോൺഗ്രസിന്റെ അജയ് മാക്കൻ അനുകൂലമായി വോട്ട് ചെയ്യുകയും പിന്നീട് വിപ്പ് ലംഘിച്ചതിനെ തുടർന്ന് BJP നോട്ടീസ് നൽകുക ഉൾപ്പെടെയുള്ള നടപടികൾ നേരത്തെ തന്നെ ഉണ്ടായതാണ്. അതിനുശേഷവും ചില ചർച്ചകൾ സംസ്ഥാന നേതൃത്വവുമായി നടന്നു. എന്നാൽ അതിനായ ചർച്ചകളൊന്നും വഴങ്ങാൻ സിറ്റി സോമശേഖരൻ തയ്യാറായില്ല. ഇതേ തുടർന്നാണ് ഈ കോൺഗ്രസിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാവുന്നതിനിടെയാണ് ഇപ്പോൾ ബംഗളൂരു നോർത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കൂടി അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത്. BJP സംസ്ഥാന നേതൃത്വം എന്നാൽ ഇതിൽ നിലവിൽ ഇതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നേരത്തെ കോൺഗ്രസുമായി അനുകൂലമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇറങ്ങുമെന്ന പ്രതികരണം ഉണ്ടായ ഘട്ടത്തിൽ ഈ നടപടി, അത്തരത്തിൽ നടപടികളിലേക്ക് പോകുമെന്ന ഒരു പ്രതികരണമാണ് BJP സംസ്ഥാന നേതൃത്വം നൽകിയത്. എന്തായാലും ഇപ്പോൾ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉൾപ്പെടെ ഈ കോൺഗ്രസിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഉൾപ്പെടെ ഇറങ്ങി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കുള്ള പ്രചാരണത്തിനാണ്
ബി ജെ പിയിൽ നിന്ന് എം എൽ എ എത്തിയത്. അതിലിപ്പോൾ അതൊരു വിവാദമായി മാറിയിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങളാണ് അരുൺ പൂപ്പറമ്പ നൽകിയത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് പ്രിയങ്ക ഗാന്ധി എത്തിയിരിക്കുന്നു. കോൺഗ്രസ് നേതാവ് അവരുടെ റോഡ് ഷോ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ വിവിധയിടങ്ങളിൽ പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയിട്ടുണ്ട്. ചാലക്കുടിയിൽ പ്രസംഗിക്കുന്നു, പത്തനംതിട്ടയിൽ പ്രസംഗിക്കുന്നു. ഇപ്പോൾ അവർ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. മുതിർന്ന നേതാക്കൾ, സ്ഥാനാർത്ഥിയൊക്കെ ഇപ്പോൾ അവർക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. ഡോക്ടർ ശശി തരൂർ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. രൂക്ഷ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ, നരേന്ദ്രമോദിക്കെതിരെ, ബി ജെ പിക്കെതിരെയൊക്കെ പ്രിയങ്ക ഗാന്ധി ഉന്നയിക്കുന്നതാണ്. നേരത്തെ നമ്മൾ കണ്ടത് ബി ജെ പി പിണറായി വിജയൻ അനുരഞ്ജനത്തെക്കുറിച്ചാണ്. പത്തനംതിട്ടയിൽ പ്രധാനമായും പ്രിയങ്ക ഗാന്ധി സംസാരിച്ചത്. വിവിധ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ പിണറായി വിജയനെതിരെ നടപടിയില്ല. കൊടകര കള്ളപ്പണ കേസിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെതിരെ നടപടിയില്ല. അങ്ങനെ ഒരു അനുരഞ്ജനത്തെക്കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം തന്നെ സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ കേന്ദ്ര കേരള സർക്കാരിനും രൂക്ഷ വിമർശനം ഉന്നയിച്ചു. സലിം മാലിക് തിരുവനന്തപുരത്ത് നടക്കുന്ന റോഡ് ഷോയുടെ വിവരങ്ങളുമായി. സലിം, റോഡ് ഷോ ആരംഭിച്ചിട്ടുണ്ട്, എത്ര സമയം ഉണ്ടാകും ഇത്, ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്, മറ്റു വിവരങ്ങൾ? ാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിക്കൊപ്പം ശശി തരൂർ, യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ, ഒപ്പം രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെ ഈ റോഡ് ഷോയിൽ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകുകയാണ്. ആയിരത്തിലധികം പ്രവർത്തകരെ ഈ വലിയതുറ പ്രദേശത്തേക്ക് എത്തിക്കാൻ, ആയിരത്തിലധികം പ്രവർത്തകരെ ഈ വലിയതുറ പ്രദേശത്തേക്ക് എത്തിക്കാൻ കോൺഗ്രസിനായി എന്നതാണ്. മാത്രമല്ല, ശശി തരൂരിന്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ ഏറ്റവും വലിയ പരിപാടി, കഴിഞ്ഞ ഒന്നര മാസത്തിലധികമായി ശശി തരൂർ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തിൽ ഉണ്ടെങ്കിലും ഇത്രയധികം വലിയ ആൾക്കൂട്ടത്തെ സംഘടിപ്പിക്കാൻ ഇതാദ്യമായാണ് കഴിയുന്നത്. ആ നിലയിൽ, വലിയ നിലയിൽ ഒരു ആൾക്കൂട്ടത്തെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ വലിയതുറ, ഈ റോഡ് മുഴുവൻ, ഏറെക്കുറെ ഈ റോഡ് മുഴുവൻ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആൾക്കൂട്ടത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് ശശി തരൂരിന്റെ വിജയത്തിനായുള്ള പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നത്. വലിയതുറയിൽ നിന്ന് ആരംഭിക്കുന്ന ഈ റോഡ് ഷോ ചെറിയതുറ, അത് കഴിഞ്ഞ് പൂന്തുറ എന്നീ പ്രദേശങ്ങളിലേക്ക്, ഭീമാപ്പള്ളി വഴി പൂന്തുറയിൽ സമാപിക്കും. ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന റോഡ് ഷോയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നേരത്തെ ഡി കെ ശിവകുമാറിന്റെ റോഡ് ഷോ ശശി തരൂരിന്റെ വിജയത്തിനായി ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ സംഘടിപ്പിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും തിരുവനന്തപുരത്തേക്ക് രാഹുൽ ഗാന്ധി എത്തുന്ന ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ പരമാവധി വലിയ, ഏറ്റവും വലിയ വിജയമാക്കി റോഡ് ഷോ മാറ്റുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും ഒരു അഭിമാന പ്രശ്നമായിരുന്നു. ആ നിലയിൽ പരമാവധി ആളുകളെ സംഘടിപ്പിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. തുടർച്ചയായി കഴിഞ്ഞ മൂന്ന് തവണയും ശശി തരൂരായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തത്. നാലാമത് ശശി തരൂരിന്റെ വിജയം ഉറപ്പാക്കുക എന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ ഈ റോഡ് ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ വലിയ മത്സരം എന്തായാലും ശശി തരൂർ നേരിടുന്നുണ്ട്. ത്രികോണ മത്സരം തിരുവനന്തപുരത്ത് ഏറ്റവും, സംസ്ഥാനത്തെ ഏറ്റവും കടുപ്പമേറിയ മത്സരം എന്ന നിലയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ എന്നിവരുടെ ഭാഗത്തു നിന്ന് വലിയ മത്സരം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ജയിച്ചു കയറുക എന്നുള്ളത് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം മുൻ കാലങ്ങളിലേതുപോലെ സാധ്യമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ പരമാവധി പ്രചരണം, അത് ഏറ്റവും അവസാന ലാപ്പിൽ, തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ പരമാവധി ആളുകളെ എത്തിച്ചുകൊണ്ടുള്ള വലിയ പ്രചരണങ്ങളിലേക്ക് കടക്കുകയാണ്. ആ നിലയിൽ ആവേശകരമായ ഒരു പ്രചരണം ഇവിടെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം പ്രിയങ്ക ഗാന്ധി നടക്കുകയാണ്. നേരത്തെ മാധ്യമങ്ങളോട് പ്രിയങ്ക ഗാന്ധി പ്രതികരിക്കുമ്പോൾ മുഖ്യമന്ത്രി ഉന്നയിച്ച ചില കാര്യങ്ങൾക്ക് മറുപടി കൂടി നൽകിയിരുന്നു. ആ മറുപടി എന്താണ് എന്ന് കേട്ടതിന് ശേഷം തിരികെ എത്താം. രാഹുൽ ഗാന്ധിക്ക് ഒന്നിനെയും ഭയമില്ല. ജയിലിൽ പോകുന്നതിനെ ഉൾപ്പെടെ അദ്ദേഹം ഭയപ്പെടുന്നില്ല എന്നാണ് പ്രിയങ്ക ഗാന്ധി നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത്. കേന്ദ്ര ഏജൻസികളെയും അദ്ദേഹത്തിന് ഭയമില്ല, രാജ്യത്തിന് മുഴുവനും അത് അറിയാവുന്നതാണ് എന്നുകൂടി പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർക്കുന്നു. അത്തരത്തിലേക്ക് മുഖ്യമന്ത്രിക്ക് മറുപടി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അവർ നൽകുന്നു. തിരുവനന്തപുരത്ത് പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ
പുരോഗമിക്കുകയാണ്. ഏതാണ്ട് ഒരു മണിക്കൂർ ദൈർഘ്യം വരുന്ന റോഡ് ഷോ എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ അത് നടക്കുന്നത്. വലിയ തുറയിലാണ് റോഡ് ഷോ ഉള്ളത്. അത് പല മേഖലകളിലൂടെ ചുറ്റിത്തിരിഞ്ഞാകും ഒരു മണിക്കൂർ നേരമുള്ള റോഡ് ഷോ ആയി മാറുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥിയുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, വി എസ് ശിവകുമാറുണ്ട്. അങ്ങനെ മുതിർന്ന നേതാക്കൾ എല്ലാവരും ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. സലിം മാലിക് തുടരുന്നുണ്ട്. സലിം, ഇതിനുശേഷം ഏതെങ്കിലും പൊതുസമ്മേളനമുണ്ടോ? അതിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്നുണ്ടോ? ഈ റോഡ് ഷോ ഇപ്പോൾ ആരംഭിച്ചപ്പോൾ തന്നെ അതിന്റെ നിയന്ത്രണം ഏറെക്കുറെ പൂർണ്ണമായി. സേവാദള പ്രവർത്തകർക്കൊപ്പം തന്നെ സുരക്ഷാ സംഘങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. ആ നിലയിൽ വലിയ സുരക്ഷാ സംഘങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഷോ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വലിയ നിലയിൽ കൂട്ടം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വാഹനത്തിൽ പ്രിയങ്ക ഗാന്ധി ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ജനക്കൂട്ടത്തിനിടയിലേക്ക് പ്രിയങ്ക ഗാന്ധി ഇറങ്ങുന്ന ഒരു തീർത്തും നാടകീയമായ രംഗങ്ങൾക്കാണ് അവിടെ സാക്ഷിയാകുന്നത്. ആളുകൾ പ്രിയങ്ക ഗാന്ധിയെ സ്നേഹത്തോടെ വാരിപ്പിടരുന്ന കാഴ്ച, അവരെ പ്രിയങ്ക ഗാന്ധിയെ നിയന്ത്രിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വല്ലാതെ പാടുപെടുന്ന കാഴ്ച, സ്ഥാനാർത്ഥിയായ ശശി തരൂരും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെ ഉള്ളവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഒരു അപ്രതീക്ഷിത നീക്കം. പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ ആണ് തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നത്. വലിയ ജനക്കൂട്ടമുണ്ട്. ജനക്കൂട്ടത്തിനിടയിലേക്ക് പ്രിയങ്ക ഗാന്ധി വാഹനത്തിൽ നിറങ്ങുന്ന കാഴ്ചയാണ് ഏറ്റവും ഒടുവിലായി കാണാൻ കഴിഞ്ഞത്. വീണ്ടും ഇന്ന് സംഭവിച്ചതിലേക്ക്. വ്യക്തിഹത്യയിൽ പതറില്ലെന്ന് വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ വ്യാജ ID ഉണ്ടാക്കി തെരുവിളി നടത്തി പിന്നീട് ആ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ട് ബന്ധപ്പെട്ടവർ തടയുന്നില്ലെന്നും എത്ര നുണ പ്രചരിപ്പിച്ചാലും വടകരയിലെ ജനത്തിന് തന്നെ അറിയാമെന്നും KK ശൈലജ പറഞ്ഞു. ഞാനത് സഹികെട്ടിട്ട് പറഞ്ഞു പോയതാണ്. ഞാനത് നെഗ്ലക്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്, ആദ്യം അവഗണിച്ചേക്കാം ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം. പക്ഷേ സഹിക്കാവുന്നതിനൊരു പരിമിതിയില്ലേ കൂട്ടരെ? വീഡിയോ എവിടെ ചോദിക്കുന്നുണ്ടെന്നാ കേട്ടത്. എൻ്റെ പത്രസമ്മേളനം കേട്ടോളൂ. ഞാൻ പറഞ്ഞത് പോസ്റ്റർ എന്നാ. വീഡിയോ ക്ലിപ്പുകളൊക്കെ നുണപ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ മറ്റേ ചിത്രം പറഞ്ഞത് ഞാൻ ഒരു പോസ്റ്ററിൽ ഒരു ചിത്രം അതിൻ്റെ തല മാറ്റിയിട്ട് എൻ്റെ തല ഒട്ടിച്ചിട്ട് വികൃതമായി കൊടുത്തിട്ടുണ്ടെന്നാ. ആരാ ഈ മനോരോഗികൾ? മുമ്പൊക്കെ ചിലപ്പോൾ ചിലതെണ്ണം പരിച്ചിട്ടുണ്ടാവണം, അതായിരിക്കും നല്ല ധൈര്യത്തിൽ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാവുക. എനിക്കതിലൊന്നും ഒരു പ്രശ്നവുമില്ല കേട്ടോ, അത് യാതൊരു പ്രശ്നവുമില്ല. വ്യക്തിഹത്യ ആരോപണം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും ആരോപണം തെരഞ്ഞെടുപ്പ് അജണ്ടയാണെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു. ശരിക്കും ഒരു നോൺ ഇഷ്യൂനെ ഇഷ്യൂ ആക്കുക. ഞങ്ങൾക്കാരും ഈ പിന്നെ വ്യക്തിഹത്യയിൽ പിന്നെ വിശ്വാസമുള്ളവർ അല്ലെങ്കിൽ വ്യക്തിഹത്യ നടത്തിയിട്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ നിൽക്കുന്ന ഒരാളല്ല. അങ്ങനെ ഒരു വ്യക്തിഹത്യ ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഉണ്ടാക്കുന്നത് എപ്പോഴും ഏതൊരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ളൂ. അപ്പം ഞങ്ങൾക്കത് ഓൺ ചെയ്ത് ഞങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം അതിനകത്ത് വരുന്നില്ല. പക്ഷേ അതെന്ന് വെച്ചാൽ ഒരു റിവേഴ്സ് എഫക്റ്റാണ് അതിന് ഉണ്ടായതെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ജനങ്ങളിടയിൽ അതിൽ എനിക്ക് പങ്കുണ്ടെന്നും കൂടെ വ്യക്തിപരമായി പറയുന്നതോടുകൂടി വ്യക്തിഹത്യക്ക് എതിരെ പറയുന്നതിനപ്പുറത്തേക്ക് കാൻഡിഡേറ്റിനെ ഉന്നം വെച്ച് പറയാന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ആളുകൾ റീഡ് ചെയ്തു എന്നുള്ളതാണ്. മിഥില ബാലൻ വിശദാംശങ്ങളുമായി. മിഥില, വ്യക്തിഹത്യയിൽ ഇന്ന് KK ശൈലജ ഒരിക്കൽ കൂടി പ്രതികരിക്കുന്നു. അതിൽ സ്ഥാനാർത്ഥി എന്തുകൊണ്ട് ഇത് തള്ളിപ്പറയുന്നില്ല? സ്ഥാനാർത്ഥിയുടെ അറിവോടെയാണോ എന്ന ആരോപണം തുടക്കം മുതൽ തന്നെ KK ശൈലജ ഉന്നയിച്ചിരുന്നു. അതിനുള്ള കൃത്യമായ മറുപടിയാണോ ഷാഫി പറമ്പിൽ നൽകിയത്? അനുജ, തീർച്ചയായും ഷാഫി ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്നുണ്ട് തനിക്ക് ഇതിൽ ഒരു ബന്ധവുമില്ല, തൻ്റെ അറിവോടെയല്ല ഇക്കാര്യങ്ങളെല്ലാം നടന്നത്, തൻ്റെ പേര് വലിച്ചിഴച്ചതിൽ താനാണ് നിയമ നടപടി സ്വീകരിക്കേണ്ടത്. അത്തരം നിയമ നടപടി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയം, വ്യക്തിഹത്യ ആരോപണം, ഒരു തരത്തിൽ പോലും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല, അത് ഒരു ഇലക്ഷൻ അജണ്ട മാത്രമാണ് എന്നാണ് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറയുന്നത്. ശൈലജ ടീച്ചർ ആവട്ടെ ഒന്നുകൂടി ഇന്ന് ആരോപണം കടുപ്പിക്കുന്നുണ്ട്. വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി തെറിവിളിച്ച് അതിനുശേഷം ഈ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നു, ഇതിനു വേണ്ടി മാത്രം ഒരു കൂട്ടർ പ്രവർത്തിക്കുന്നു എന്ന ഒരു ഗുരുതര ആരോപണമാണ് KK ശൈലജ ഇന്ന് ഉന്നയിച്ചിട്ടുള്ളത്. ഇത്തരം ആരോപണങ്ങളിൽ ഒന്നും താൻ പതറില്ല. സഹികെട്ടാണ് അന്ന് ഒരു വാർത്താസമ്മേളനം വിളിക്കേണ്ടി വന്നത്. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. വടകരയിലെ ജനത്തിന് തന്നെ അറിയാം, അവർ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്, അവർ തന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ ഒന്നും തന്നെ തൻ്റെ ഏതെങ്കിലും രീതിയിൽ തനിക്ക് അല്ലെങ്കിൽ തൻ്റെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഒന്നും അവർ ഇതാക്കുന്നില്ല. കാരണം വടകരയിലെ ജനത്തിന് KK ശൈലജ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ആരോഗ്യമന്ത്രി ആയിരുന്ന സമയത്തുള്ള തൻ്റെ പ്രവർത്തനം ഉൾപ്പെടെ, ഇപ്പോൾ വടകരയിൽ എത്തിയത് മുതലുള്ള പ്രവർത്തനം ഉൾപ്പെടെ അത് ജനത്തിന് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വ്യക്തിഹത്യ എന്ന തലത്തിലേക്ക് അല്ലെങ്കിൽ എതിർപക്ഷം UDF നടത്തുന്ന ഒരു പ്രചാരണവും തനിക്ക് നേരെ വിലപ്പോകില്ല എന്ന് ഒന്നുകൂടി KK ശൈലജ പറയുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ പറയുന്ന ഒരു കാര്യം, ആദ്യഘട്ടം മുതൽ
ശൈലജ ടീച്ചർ പറഞ്ഞ ഒരു കാര്യം, വീഡിയോ ഉണ്ടായിരുന്നു എന്ന ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ആ വീഡിയോ എന്താണ്, അത് പുറത്തുവിടണം എന്നായിരുന്നു യു ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ശൈലജ ടീച്ചർ പറഞ്ഞത് അത്തരം ഒരു വീഡിയോന്റെ പറ്റിയല്ല താൻ പറഞ്ഞത്, തൻ്റെ ചിത്രം മോർഫ് ചെയ്ത് പോസ്റ്റർ ഉണ്ടാക്കുന്നു, അത്തരം പ്രചരിപ്പിക്കുന്നു എന്നാണ് ടീച്ചർ പറഞ്ഞതെന്ന് പറയുന്നു. ഇതിനും ഷാഫി പറമ്പിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്, വീഡിയോ ഇല്ല എന്ന് ടീച്ചർ പറഞ്ഞതിൽ സന്തോഷമുണ്ട് എന്നായിരുന്നു ഷാഫി പറമ്പിന്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം. വ്യക്തിഹത്യയിലാണ് കെ കെ ശൈലജയും ഷാഫി പറമ്പിലും ഇന്ന് പ്രതികരിച്ചത്. നടനും തമിഴക വെട്രിക്കഴകം അധ്യക്ഷനുമായ വിജയ്ക്കെതിരെ കേസ്. വോട്ടെടുപ്പ് ദിവസം ആൾക്കൂട്ടത്തോടൊപ്പം എത്തിയത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കാട്ടിയാണ് നടപടി. അനീഷ് കെ ശിവദാസ് വിവരങ്ങളുമായി. അനീഷ്, എന്താണ് വിജയ്ക്കെതിരെയുള്ള നടപടി, എന്താണ് ആരോപണം? അനുജ, ചെന്നൈ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച പരാതിയിലാണ് ഇപ്പോൾ നടനും തമിഴക വെട്രിക്കഴകം അധ്യക്ഷനുമായ വിജയ്ക്കെതിരെ പോലീസ് കേസെടുത്തത്. ചെന്നൈയിലെ നീലാങ്കര പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തിയ വിജയ് ആൾക്കൂട്ടത്തോടൊപ്പം എത്തി പൊതു ശല്യമുണ്ടാക്കി എന്നാണ് പരാതി. ഒരു സാമൂഹിക പ്രവർത്തകനാണ് ഇത്തരത്തിൽ പരാതി നൽകിയത്. വിജയ് 200-ലധികം ആളുകളെ കൊണ്ടുവന്ന് വോട്ടർമാർക്ക് ശല്യമുണ്ടാക്കിയെന്നും ഇത് പോളിംഗ് നടന്ന ബൂത്തിലെ തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ ലംഘിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത്. പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണത്തിനായി റഷ്യയിലായിരുന്ന വിജയ് ഇന്നലെ ഉച്ചയോടെയാണ് ചെന്നൈയിലെ വസതിയിലെത്തിയത്. അദ്ദേഹത്തിന്റെ വസതിക്ക് സമീപമുള്ള നീലാങ്കര പോളിംഗ് ബൂത്തിലേക്ക് അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകർ ഉൾപ്പെടെ അദ്ദേഹത്തെ ഫോളോ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ വിജയ് വോട്ട് ചെയ്യാൻ എത്തിയതോടെ ആരാധകർ പോളിംഗ് ബൂത്തിലേക്ക് ഇരച്ചു കയറുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പിന്നീട് പോലീസ് എത്തിയാണ് ഇത്തരത്തിൽ ആരാധകരെ ബൂത്തിൽ നിന്ന് പുറത്താക്കിയതും അദ്ദേഹം വോട്ട് ചെയ്തതുമൊക്കെ ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ പരാതി നൽകിയിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് പോലീസ് നടപടി. അനുജ, പോളിംഗ് ദിനത്തിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് കാട്ടിയാണ് വിജയ്ക്കെതിരെ കേസെടുത്തത്. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു.